നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം പെൻഷൻ വിതരണം നീട്ടി പഞ്ചായത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പുതിയ അറിയിപ്പുകളും പങ്കുവയ്ക്കുകയാണ് പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിക്കണം അവസാന തീയതിയും പ്രഖ്യാപിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നിരവധി അറിയിപ്പുകൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ അർഹരായിട്ടുള്ള പല ആളുകളും ഇതറിയുക അപേക്ഷിക്കുവാനുള്ള തീയതി കഴിഞ്ഞായിരിക്കും സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ ശാരീരിക മാനസിക അവശതകൾ നേരിടുന്ന ആളുകൾക്കും ആയിരത്തി രൂപ വീതം ധനസഹായം ലഭിക്കുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൃത്യമായി മുടങ്ങാതെ ലഭിക്കേണ്ടത് ഗുണഭോക്താവിന്റെ അവകാശമാണ് എന്നാൽ ഈ ഒരു തുക വിതരണം ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഒക്ടോബർ മാസം പകുതിയായിട്ടും വിതരണം ചെയ്തിട്ടില്ല പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ധനവകുപ്പ് പണം കൈമാറാത്തതിനാൽ സംസ്ഥാനത്തെ അരക്കോടിയോളം ക്ഷേമ പെൻഷൻകാർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണം മുടങ്ങി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് വിതരണം തുടങ്ങി ഈ മാസം ആറിന് പൂർത്തിയാക്കാനാണ് ധനവകുപ്പിന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഉത്തരവിറക്കുകയല്ലാതെ പണം ഇതുവരെ ധനവകുപ്പിന് കൈമാറിയിട്ടില്ല പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് എന്ന കമ്പനിക്കാണ് ധനവകുപ്പ് പണം കൈമാറേണ്ടിയിരുന്നത് ഈ കമ്പനി പഞ്ചായത്ത് ഡയറക്ടറേറ്റിനും തുക നൽകണം തുടർന്നാണ് വിതരണം എന്നാൽ കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി അനുവദിച്ച എഴുന്നൂറ്റി കോടി രൂപ ഇതുവരെ പെൻഷൻ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല ആകെയുള്ള അമ്പത് ലക്ഷം പെൻഷൻകാരിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ള ഇരുപത്തിനാല് ലക്ഷം ഗുണഭോക്താക്കൾ ൾക്ക് സഹകരണ ബാങ്കുകൾ വീടുകളിൽ എത്തിച്ചുമാണ് പെൻഷൻ നൽകുന്നത് വീട്ടിലെത്തിക്കുന്ന ബാങ്ക് ഏജന്റുമാർക്കുള്ള ഇൻസെന്റീവും ഒരു വർഷമായി വിതരണം ചെയ്യുന്നില്ല അടുത്ത ആഴ്ച പണം കൈമാറുമെന്നാണ് പെൻഷൻ കമ്പനിക്ക് ധനവകുപ്പിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതായത് ഈ ആഴ്ചയും പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയപരിധി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസുകളിൽ വൺ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു തീയതി ഗുണഭോക്താക്കളെ ഇപ്പോൾ അറിയിച്ചിരിക്കുക അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിന് സമയപരിധിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്